ഇപ്പൊ നിലവിലുള്ള ആളുകളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരു ചർച്ച പറഞ്ഞാ നിങ്ങളുടെ കഥ കേൾക്കലാണ് പണി. ഇവിടെ നിങ്ങളുടെ കഥ കേൾക്കലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. രണ്ടു പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. രണ്ടു പേരുടെ നില ഗുരുതരമാണ്. 189 പേർ ഇപ്പോഴും ചികിത്സയിൽ. എറണാകുളം വേങ്ങൂർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുകയാണ്. അവർ രണ്ടുപേരും മാത്രമാണ് ഇവിടെ പണിക്കുന്ന ആള്. അപ്പൊ ആ രണ്ടുപേർക്കും വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകെ ദുരിതത്തിലായി. ഒന്നിനും കിട്ടാത്ത അവസ്ഥയാണ്. എല്ലാവരും ആശുപത്രി കിടന്ന് ഈ പറഞ്ഞ ഐ സി യു വാർഡ് എല്ലാത്തിലും കിടക്കുക. ഇവർ ഇതുവരെ ഒന്നും ചെയ്തോളാം. വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ കൊടുത്ത് കുടിവെള്ള പദ്ധതിയിൽ നിന്നുള്ള ഒരു അനാസ്ഥ മൂലമുണ്ടായ ഒരു എന്താ പറയുക, ക്ലോറിനേഷൻ പ്രോപ്പറായ രീതിയിൽ ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. മൊത്തം നമുക്ക് ഇന്നത്തെ അപ്ഡേഷൻ 189 പേർക്കാണ് രോഗം ബാധിച്ചിട്ടുള്ളത്. അതിൽ 43 പേര് ഹോസ്പിറ്റലൈസ്ഡാണ്. അവർമേൽ എന്ത് നടപടി നിങ്ങൾ ചെയ്തു എന്ന് ചോദിക്കുമ്പോഴും അവർ പറഞ്ഞ ഞങ്ങൾ ക്ലോറിനേഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ പ്രൂഫുണ്ട്. കാരണം ഞങ്ങൾ വെള്ള സാമ്പിൾ എടുത്ത് പരിശോധിച്ചു. സാമ്പിളിലുള്ളതിൻ്റെ ടെസ്റ്റിൻ്റെ പ്രൂഫ് നമ്മുടെ കയ്യിലുണ്ട്. ഈ പ്രൂഫും കൊണ്ട് തന്നെ നമ്മൾ ഇതിൽമേൽ ഇവരെ അടക്കമുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള എല്ലാവരുടെയും മേൽ നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. വകുപ്പ് മന്ത്രിക്കും ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും ഞങ്ങൾ പരാതി നൽകും. അവർ പോണ്ടിയിൽ നിന്ന് മാത്രമേ സാമ്പിൾ എടുത്തിട്ടുള്ളായിരുന്നു. അത് നമ്മുടെ കയ്യിൽ റിപ്പോർട്ട് ഇപ്പോഴും ഉണ്ട്. പോണ്ടിയിൽ നിന്നുള്ളതാണ്, അതാ അവരെടുത്തിരിക്കുന്ന സാമ്പിൾ പോണ്ടിയിൽ നിന്നാണ്. അതിലാണ് ഇത് കാണിച്ചിരുന്നത്, ക്ലോറിൻ ഇല്ല എന്നുള്ളത്. പോണ്ടിലല്ല നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യുക, നമ്മൾ പമ്പ് ചെയ്യുന്ന വെല്ലിലാണ് ക്ലോറിനേറ്റ് ചെയ്യുക. AXCOയോട് ഞാൻ വിശദീകരണം ചോദിച്ചു, 21st തന്നെ ചോദിച്ചു. അപ്പം അദ്ദേഹം സൈറ്റിലെല്ലാം പോയി നോക്കി വന്നതിന് ശേഷം ഈ വെല്ലിൽ ക്ലോറിനേഷൻ ഉണ്ടായിരുന്നു, പിന്നെ ഈ ലീക്കുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് പെട്ടെന്ന് ലീക്കുകൾ തീർക്കാൻ പറഞ്ഞത്. മെഡിക്കൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കുടിവെള്ളത്തിൽ നിന്നാണ് ഈ മഞ്ഞപ്പിത്തം ഇത്രമാത്രം വ്യാപിച്ചിരിക്കുന്നതാണ്. കുടിവെള്ളം ത്തിന് വേണ്ടിയിട്ടുള്ള പൈപ്പ് വെള്ളത്തിൽ വേണ്ടത്ര രീതിയിലുള്ള ശുദ്ധീകരണം നടന്നിട്ടില്ല എന്നതാണ്. അപ്പോൾ ചെയ്യേണ്ടത് എന്താ? ഇതിനെക്കുറിച്ച് സമഗ്രമായൊരു അന്വേഷണം വേണം. ഗവൺമെൻറ് അന്വേഷണം നടത്തി ഈ ശുദ്ധജല വിതരണം നടത്തുന്നതിൽ തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ക്ലോറിനൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ, ആ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കണം. ആരോഗ്യവകുപ്പും MPയും MLAയും പഞ്ചായത്തും എല്ലാം പറയുന്നത് വീഴ്ച വാട്ടർ അതോറിറ്റിയുടേതാണെന്നാണ്. പക്ഷേ തങ്ങൾക്ക് വിഷയത്തിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നാണ് വാട്ടർ അതോറിറ്റി വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഭവത്തിൽ ഇതുവരെ വകുപ്പുതല നടപടി ഉണ്ടായിട്ടില്ല.